ഹലോ ഗേസ്, യുനൈക്ക് എൻ്റെ പുതിയൊരു ഇ സ്പോർട്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി നമ്മളെ ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ പുതിയ സിക്സ് മാൻ BGMI റോസ്റ്റേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയാണ് നിങ്ങൾ ഇതിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ ബെസ്റ്റ് അഗ്രസീവ് ടീം ഇൻ ഇന്ത്യ ആണ് ഇനി ബ്ലൈൻഡ് ഇ സ്പോർട്സ് ആവാൻ പോകുന്നത്. ലൈനപ്പിലുള്ളത് നമ്മളെ എക്സ് ഗ്ലോബലി സ്പോർട്സിൻ്റെ നാല് പ്ലെയേഴ്സ്, അതായത് മാന്യ, ജോക്കർ, നകുൽ, റോണി. AJ ഉണ്ടായിരുന്നു, AJനെ പക്ഷേ ബ്ലൈൻഡ് ഇ സ്പോർട്സിലേക്ക് എടുത്തിട്ടില്ല. AJ ഗ്ലോബലി സ്പോർട്സിൻ്റെ ഒരു പ്ലെയറായിരുന്നു. നമ്മൾ ഈ ഒരു നാല് പ്ലെയറും പിന്നെ നമ്മൾ ആദ്യം അനൗൺസ് ചെയ്ത എക്സ് പവറും പിന്നെ നമ്മളുടെ സ്വന്തം കേരളത്തിൻ്റെ മുത്തുമണി ഇത് ബേബി ഗോഡ് സ്പയോപ്പിയും ഈ ഒരു ലൈനപ്പിലുണ്ട്. അങ്ങനെ സിക്സ് മാൻ റോസ്റ്റേഴ്സായിട്ട് ബ്ലൈൻഡ് ഇ സ്പോർട്സ് അവരുടെ BGMI ലൈനപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരാൾക്ക് പോലും പറയാൻ സാധിക്കില്ല ബ്ലൈൻഡ് ഇ സ്പോർട്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ പറയുന്നവർ BGMI സ്പോർട്സിനെ ഫോളോ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും അഗ്രസീവ് ആൻഡ് ഏറ്റവും കൺസിസ്റ്റൻസി ആയി കീപ്പ് ചെയ്യുന്ന ഒരു ലൈനപ്പിനെയാണ് ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതും സിക്സ് മാൻ റോസ്റ്റേഴ്സാണ്. 6 പേരും ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്. എക്സ്പെഷ്യലി മാന്യ, ഐജിലിംഗ് മാത്രമല്ല, ഗൺ പവറിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. അതുപോലെ തന്നെ ജോക്കറും നകുലും റോണിയും 3 പേരും ടോപ്പ് റാങ്കർ ലിസ്റ്റിൽ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന ടീമുകളാണ്. കാരണം ഓരോ ഇവൻറ്റിൽ നമ്മൾ നോക്കിയാലും കാരണം ടോപ്പ് ഫൈവിൽ ചിലപ്പോൾ ഈ 3 പേരും ചിലപ്പോൾ ടോപ്പ് റാങ്കർ ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ എസ് പവറിൻ്റെ കാര്യം പറയും വേണ്ട, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. പിന്നെ നമ്മളുടെ സ്പയോപ്പിക്ക് അവസാനം 16 വയസ്സായതിനു ശേഷം ഒഫീഷ്യലി ഈസ് ബാക്ക്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ലൈനപ്പ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ. ഇനി BGMI തിരിച്ചു വന്നാൽ മാത്രം മതി ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോയിൻറ്റ് ടേബിളിൽ എപ്പോഴും top 3 നമുക്ക് ഈ ഒരു ലൈനപ്പ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത്രത്തോളം ബെസ്റ്റ് ടീം തന്നെയാണ്. ഇനി ഇതിൽ എല്ലാവരുടെയും ഒരു ചിന്തയായിരിക്കും പ്ലേയിങ് ഫോറിൽ ആരായിരിക്കും കളിക്കാൻ പോവുക, സ്പയോപ്പി പ്ലേയിങ് ഫോറിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. സ്പയോപ്പി ചിലപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ പ്ലേയിങ് ഫോറിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ സ്പയോപ്പി ഈ ഒരു ലൈനപ്പിൻ്റെ കൂടെ അധികം കളിച്ചിട്ടേ ഇല്ല. എസ് പവറും അങ്ങനെ അവരൊക്കെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സിനർജി നല്ല രീതിയിൽ ബിൽഡായിട്ടുണ്ട്. ഇനി സ്പയോപ്പി ഇവരുടെ കൂടെ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സിനർജി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് BGMI ടീമിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പയോപ്പി പ്ലേയിങ് ഫോറിൽ തുടക്കത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഒഫീഷ്യൽ ഇവൻ്റ് അല്ലെങ്കിൽ വലിയ ബിഗ് ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ സ്പയോപ്പി ചിലപ്പോൾ പ്ലേയിങ് 5 അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിട്ടായിരിക്കാം മേ ബി ഉണ്ടാവുക. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് ടൂർണമെൻറ്റ് കളിക്കുന്ന ആരൊക്കെയാണെന്നൊക്കെ കണ്ടു അറിയാം. എന്തായാലും BGMI തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് എല്ലാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈനപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് തന്നെ പറയുന്നത് ഈ ഫേക്കാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു. ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുന്ന വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. അങ്ങനെ ഫേക്ക് ന്യൂസുകളൊന്നും ഞാൻ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. എന്തായാലും ഫൈനലി ദ ബെസ്റ്റ് അഗ്രസീവ് ടീം ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഈസ് ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ലൈക്ക് അടിക്കുക, ഈ ഒരു ടീമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.